മരുന്നിനെ പറ്റി പറഞ്ഞുതരാണ്ടോ? ഇത് വിറ്റാമിൻ മരുന്ന്, നമ്മളെ കുട്ടികൾക്കുള്ള മരുന്നാണ്. അത് തന്നെ പ്രാവുകൾക്കും കൊടുക്കട്ടെ, പ്രാവുകൾക്കുള്ള. പിന്നെ അതേപോലെ ഇതൊക്കെ മൂപ്പരല്ലേ 10 വർഷത്തെ എക്സ്പീരിയൻസിന് കൊണ്ട് പഠിച്ചതാണ്, പഠിച്ചതാണ്. ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ചെയ്തല്ല, ചെയ്യല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടത് ആന്റിബയോട്ടിക് ഗുളികയാണ്, അമോക്സിനായിന്റെ പേര്. അത് കൊടുക്ക. ഇത് വിരളക്കാനുള്ള ഗുളിക, അതായത് കൊടുക്ക. പ്രാവുകൾ വർദ്ധിപ്പിച്ചിട്ടാണ്. പിന്നെ ഒരു ഞാൻ പറഞ്ഞ ഈ തലപ്പേരി അസുഖം ഇതൊക്കെ അല്ലേന്ന്, ഈ ഒരു മരുന്ന്, ഇത് ഹോമിയോയാണ്, ഹോമിയോ മരുന്നാണ്, ഹോമിയോപ്പതിയാണ്. ആ ഹോമിയോപ്പതി മരുന്നാണ്. അത് അതിൻ്റെ ടാബ്ലറ്റ് കിട്ടും. പിന്നെ അതീ പെട്ടത് തന്നെ ഒക്കെ വിശദീകരിക്കാൻ ഒരു ദിവസം ഫുഡ് എന്തായാലും മതിയാവും, മതിയാവില്ല. അപ്പൊ കുറച്ച് അവർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുക്കേണ്ട മരുന്നാണ്. ഇതൊക്കെ അയിപ്പെട്ട മരുന്നുകൾ. ഈ പ്രാവിന് വളർച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ട? ഇങ്ങനെ വളർച്ച പെട്ടെന്ന്. പിന്നെ വേറൊരു പ്രാവിന് തൂക്കം അസുഖം വരാതിരിക്കാനുള്ള ഒരു ഗുളിക, ഒരു ഗുളികയാണ്. ഇതിൻ്റെ പേര് ഇതിമലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ എടുക്കാണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട ഗുളിക ഈ ഗുളികയും ഈ ഗുളികയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ കഷ്ണം. പിന്നെ നമ്മളെ പെനഡോൾ തലവേദനയ്ക്ക് വരല ഗുളികയും കൂടി ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുത്താൽ മസ്റ്റാ. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ പറഞ്ഞത്, പ്രാവ് ഒരു നിൽക്കും ചാവൂല. പക്ഷെ ലാസ്റ്റ് എത്തിന നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ചാവ് എന്ന് വെച്ചാണ്. ബസ് തുടക്കം കാണുമ്പോൾ തന്നെ നമ്മൾ എന്നും തുടക്കം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാല് എന്നും നമ്മളിത് ഒരു ജീവിനെ വളർത്തില്ലേ, രാവിലെയും വൈകുന്നേരം ആ സാധനത്തിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വല്ല ക്ഷീണോ തളർച്ചോ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. അതിന് തെളിവ് നമുക്കുള്ള വെച്ചാല് ഈ ക്ഷീണം ഒരു പ്രാവിനെ കണ്ടതായി സാധനത്തിലും എനർജറ്റിക് അല്ലാതെ കാണുകയാണെങ്കിൽ വേഗം അതിന് പിടിച്ചിട്ട് അതിൻ്റെ ഭക്ഷണം കഴിച്ച കടം നോക്കുക. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റാണ് അതിന് അസുഖം. ഭക്ഷണം വയറിൽ ഭക്ഷണം പറ്റും, മസ്റ്റാണ് അതിന് അസുഖം ഉണ്ടെന്നുള്ളത്. അപ്പോഴാണ് ഈ പറഞ്ഞ മരുന്ന് കൊടുക്കേണ്ടത്. ആ മരുന്ന് കൊടുത്ത് രാവിലെ കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോഴും ഇത് ഭക്ഷണം സ്വയം കഴിക്കാൻ തുടങ്ങും. ഇനി തീരെ ഭക്ഷണം കഴിക്കാതെ ആവശ്യമായിട്ടാണ് ഇവർ ചാകുന്നത്. അതിനെന്ത് ചെയ്യണം, നമ്മളൊരു 12 ഐറ്റം ധാന്യങ്ങളുണ്ട് പൊടിച്ചു കിട്ടും, നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കിട്ടും. ഈ ധാന്യങ്ങൾ പൊടിച്ചത് എന്ത് ചെയ്യുക, ഒരു 2 സ്പൂൺ എടുത്തിട്ട് നല്ല വെള്ളത്തിൽ കലക്കിയിട്ട് അതായത് പൗഡർ, പൗഡർ പൗഡറാണ് ഈ 12 ഐറ്റം ധാന്യങ്ങൾ പൊടിക്കുക, മില്ലിന്ന് പൊടിക്കുക. എന്നിട്ട് ആ പൗഡർ പൊടി ഇട്ടിട്ട് 2-3 സ്പൂൺ എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ട് 20 mm സിറിഞ്ചിൽ വലിച്ചെടുത്തിട്ട് പിന്നെ വായിലോട്ട് കൊടുക്കുക, അടിച്ചു കിട്ടുക. പിന്നെ ദഹനത്തിന് എല്ലാം മെട്രോജി എന്ന് പറഞ്ഞ ഈ ഒരു മരുന്നാണ്. ഇത് 4 തുള്ളി രാവിലെ 6 തുള്ളി വൈകുന്നേരമാണ് ഒരുവിധം ദഹനത്തിൻ്റെ അസുഖങ്ങൾക്ക് പോയിട്ടില്ല. അഥവാ 2-3 നേരം കൊടുത്തിട്ടും പോളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛ മാർഗേ ഉള്ളൂ, നമ്മൾ ഈ 20 mm സിറിഞ്ചിൽ 2 സിറിഞ്ച് ഫുള്ള് വെള്ളം എടുത്തിട്ട് അത് ഇതിൻ്റെ വായിലിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വീട്ടിങ്ങനെ വരും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് തല കീയായി പിടിക്കുക. അപ്പോൾ ഉള്ളിലുള്ള ആ ദഹിക്കാത്ത ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ പുറത്ത് വരും. ഈ പുറത്ത് വരുമ്പോൾ ഈ എല്ലാം ക്ലീനായതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി കലക്കി എടുത്തിട്ട് ഒന്നും കൂടി സിറിഞ്ച് അടിച്ചിട്ട് വീണ്ടും ശരിക്കും പറഞ്ഞാൽ ഈ വയറ് ശുദ്ധിയാക്കുക. എന്നിട്ട് അയിപ്പെട്ട ഏതെങ്കിലും ഇപ്പം ഈ മരുന്ന് ഇതിൻ്റെ മരുന്നുകളും അതൊക്കെ ഉണ്ട്, അതേപോലുള്ള മരുന്നുകളുണ്ട്, വിമറാൾ പോലുള്ള മരുന്നുകളുണ്ട്. അത് എല്ലാവരും വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡയറക്റ്റ് കൊടുത്താൽ ചാവും, വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊക്കെ കൊടുത്തിട്ട്
പിന്നെ പിറ്റേന്ന് എന്ത് ചെയ്യാം, പിറ്റേന്ന് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ പൗഡർ ധാന്യത്തിൻ്റെ അംശങ്ങൾ എടുത്തിട്ട് കൊടുക്കുക, പൊടിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ച് ആക്റ്റീവ് ആകും. പിന്നെ ഇങ്ങനെ സ്വയം രക്ഷപ്പെടാതെ ആണ്ട് ചെറിയത് രക്ഷപ്പെടാതൊക്കെ വളരെ കുറവാണ്. പിന്നെ വേറൊരു മരുന്നാണ് വളരെ അസിട്രോൾ എന്ന് പറഞ്ഞ മരുന്നാണ്. ഈ പ്രാവാളത്തിൽ ഈ വൈറസ് അസുഖങ്ങൾ, ഈ മയക്കാലം, ഈ ഫംഗസ് പ്രാവാളക്ക് വരുമോ? ഒക്കെ വരും, എല്ലാ അസുഖവും. അദ്ദേഹത്തിന്റെ ചരിത്രം പറയാം. നമ്മുടെ ചെറുപ്പത്തിൽ 5 വയസ്സിലൊന്നും പ്രാവുകൾക്ക് ഒരു അസുഖമെന്നോ മരുന്ന് എന്താന്നോ നമുക്കൊന്നും അറിയില്ല. ഇപ്പൊ മനുഷ്യന്മാരെ പോലെ തന്നെ ആ ജന്തുക്കൾക്കും, കാരണം പഠിക്കുമ്പോൾ അവർ തിന്ന ഭക്ഷണത്തിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ആ കെമിക്കൽ ഇവർക്ക് തിന്നിട്ട് അവർക്കും തന്നെ അസുഖം വരുന്നു. മനുഷ്യന്മാർ അതേമാതിരി തന്നെ മുമ്പ് നമുക്ക് നോക്കണ്ടിരുന്നു, ഇപ്പൊ എല്ലാവർക്കും അതേമാതിരി ഇവർക്കും വരുന്നുണ്ട്. അപ്പോ അതിന് അതിന് പറ്റിയ മരുന്ന് കമ്പനിക്കാര് മരുന്ന് ഇറക്കുന്നുണ്ട്. അത് പക്ഷെ എന്താ, ഇത് കൊടുക്കണ രൂപത്തിൽ കൂടി കൊടുക്കണം. ഞാൻ പറഞ്ഞ എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്താ വെച്ചാല്, ഒരു ചരിത്രം പറയാണ്ട്, ഒരു കണ്ണു വൈദ്യനാണെന്നുണ്ടെങ്കിൽ 10 കണ്ണെങ്കിലും അയാൾ കളഞ്ഞിരിക്കും. അപ്പോൾ കണ്ണു വൈദ്യനാവുള്ളൂ. അതേപോലെ നമ്മളെത്തുന്ന പല മരുന്നുകളും കൊടുത്ത് പരീക്ഷണം നടത്തിയിട്ട് പ്രാവ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇങ്ങനെ അതിന് നമ്മൾ പഠിച്ചെടുത്തു ഇങ്ങനെ ഇത് കൊടുത്താൽ രക്ഷപ്പെടും. ഇപ്പൊ എന്തായി, ഇപ്പൊ ഒരു ഇതൊക്കെ 95% രക്ഷപ്പെടാം, വളരെ 5% പോകുള്ളൂ. അതും സമയം വൈകിയാൽ, അല്ലെങ്കിൽ പോവില്ല. ഇതൊക്കെ മരുന്നാണ്. പിന്നെ പിന്നെ പ്രധാനപ്പെട്ടത് കണ്ണസുഖത്തിന്. അതിന് സാധാരണ എല്ലാവർക്കും അറിയേണ്ടതാണ്. എന്നാലും ഈ ഒരു ഓയിന്റ്മെന്റ് ആണ് വളരെ പ്രാധാന്യം. കണ്ണിന് അസുഖം വന്നാൽ അത് പുരട്ടി കൊടുക്കുക. 2 നേരം പുരട്ടിയാൽ കണ്ണിന് അസുഖം. ഈ മഴക്കാലത്താണ് ഈ അസുഖങ്ങളൊക്കെ വരാറ്. കണ്ണിന് അസുഖം ആ വരും. ഇനി ആളുകൾക്ക് അറിയില്ല ഇതിനെപ്പറ്റി. എന്താ വെച്ചാല് ആളുകൾ കടിയിൽ ഇത് വാങ്ങും, കണ്ണ് കൊളുത്തിട്ട് കണ്ണിൽ വെട്ടിച്ചു. നമ്മൾ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മനുഷ്യന് ചെയ്യണ മാതിരി ഒരു തുണിക്കാശം കൊണ്ട് ഈ ഉപ്പ് ക്ലീൻ ആക്കി, കണ്ണ് ക്ലീൻ ആക്കി വൃത്തിയാക്കി തുടച്ച് വെള്ളമൊക്കെ നന്നാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിച്ച പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഈ അസുഖം വന്നിട്ടുണ്ടാവും. വെറുതെ കൊടുത്തിട്ട് അതിന്റെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ അതനുസരിച്ച് ചെയ്യാൻ നമ്മള് ചാവണി ചാട്ട ചെയ്യാം. പിന്നെ ഇവർക്ക് കൊടുക്കണ വൈറ്റമിൻ മരുന്നാണ്. എല്ലാ കടിയിലും കിട്ടും, 1 രൂപയാണ് അതിന്റെ വില. ന്യൂറോബിൻ ഫോർട്ട് എന്ന് അതിന്റെ പേര്. വൈറ്റമിൻ ഗുളികയാണ്. അത് മനുഷ്യന്മാരും തിന്നും, മനുഷ്യന്മാർക്കും കൊടുക്കുന്നത്. അത് മനുഷ്യന്മാർക്ക് ഈ ഗുളിക, ഒരു ഗുളിക അസുഖമുള്ള പക്ഷിക്ക് കൊടുക്കുക. ദിവസം 2 നേരം കൊടുത്താൽ അവർക്ക് ഈ തൂക്കം തീർക്കുക, പെട്ടെന്ന് രക്ഷപ്പെടാൻ ഒരു സപ്പോർട്ടാണ്. സപ്പോർട്ട് കൊടുക്കുന്നത് അതങ്ങനെ. പിന്നെ ഉള്ളത് പിന്നെ ശ്വാസം മുട്ടലുണ്ട്. നാട്ടിൽ പറഞ്ഞാലും നമ്മളെ നാടൻ പറഞ്ഞാലും മലപ്പുറം ഭാഷ പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന അസുഖം പ്രാവർത്തിണ്ട് വരും. അതിനിന്ന് അതിന് വേറൊരു ഗുളിക ഉണ്ടായിരിക്കും. ഇപ്പം പേരില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചതാണ്. കാരണം ഇവർ ഈ ഫാർമസിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് തന്നിട്ടില്ല. അതാണ് പിന്നെ അതിന് ഇതാണ് എൻ്റെ നിങ്ങളിപ്പോൾ ഇത് നോക്കി അത്രേ ഉള്ളൂ. പിന്നെ അപ്പോൾ അത് ഇങ്ങനെ ഇതേമാതിരി നമുക്ക് ആവശ്യപ്പെടുന്ന വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളോട് വെറ്റിനറി ഡോക്ടറിനോട് പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. അതേമാതിരി നമ്മളോട് പറയാൻ എന്നെ അസുഖം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മരുന്ന് എൻ്റെ അടുത്ത് അവൈലബിൾ ഉള്ളത് നമുക്ക് ഓർക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അത് ജീവി രക്ഷപ്പെടാൻ അതേപോലെ തന്നെ ഈ സുക്കട് ഈ മഴക്കാലത്ത് വരും പ്രാവിൻ്റെ ഉള്ളിൽ ഒരു തരം വായ്പുണ്ണ് മരി, വായ്പുണ്ണ് മഞ്ഞ നിറത്തിൽ. അത് ചികിത്സിക്കാൻ വൈകിയാൽ അത് താഴോട്ട് ഇറങ്ങും. ഇവിടെ ഇങ്ങനെ ഉയർത്ത് ഇങ്ങനെ നിൽക്കും. പ്രാവിന് വെള്ളം കുടിക്കാനോ തിന്നാനോ ഒന്നും പറ്റില്ല. അത് എന്ത് വേണം നമ്മൾ, അത് എന്തെങ്കിലും ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഈ മഞ്ഞ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം അതിനുള്ളൊരു മരുന്നുണ്ട്. ആ മരുന്ന് രാവിലെയും വൈകുന്നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രാവ് രക്ഷപ്പെടും. അതൊക്കെ ചെറിയ അധികം മരുന്നുകൾക്കും പേരിൻ്റെ ഡയറിയിലുണ്ട്. ഡയറിയിലുണ്ട് ഇതേമാതിരി കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ആ പേര് പോവുകയാണ്. അതുകൊണ്ടാണ്
ആവശ്യമുള്ളവരെ അവനൊക്കെ എന്തെങ്കിലും മൂപ്പരെ വിളിച്ച് ചോദിച്ചാൽ ഏത് സമയത്തും വിളിക്കും. എന്റെ ഫോൺ ചിലപ്പോ വീട്ടിലാണ്, അവിടെ ബെഡ്റൂമിൽ കുത്തിവെച്ചേക്ക് ആരെങ്കിലും ആയിരിക്കും. ഒരിക്കൽ വാട്സപ്പ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, പിന്നെ തന്നെയല്ല ഒരിക്കൽ കിട്ടില്ലെങ്കിൽ വീണ്ടും വിളിക്കണേനും എനിക്ക് തിരക്കെടുക്കാം. എത്ര വട്ടം വിളിക്കണേനും എനിക്ക് തിരക്കെടുക്കാം. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അതിനെ എനിക്കില്ല, എനിക്ക് സന്തോഷമുള്ളൂ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഏകദേശം മരുന്നുകളൊക്കെ കൊണ്ട് പറഞ്ഞു. ഇനി ഫുള്ളായിട്ട് വിശദീകരിക്കുകയാണെങ്കിൽ അത് പതിനാറും വരെ കാരണം ഇത്രയും കണ്ടില്ല. ഇതൊക്കെ വിശദീകരണം നടത്തുകയാണെങ്കിൽ നടക്കണ കാര്യമില്ല. തൽക്കാലമായി രക്ഷപ്പെടുത്താന് നല്ല പിന്നെ പ്രാവൊക്കെ ഉണ്ടാണ്. പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് തല അങ്ങനെ കറങ്ങ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വർഷമായിട്ട് രക്ഷപ്പെടത്ത്, അതിനാണ് ഈ മരുന്ന്. ഇതൊന്ന് അത് ഡോക്ടർ ഏറ്റവും ഒന്നും അത് കിട്ടുക. പിന്നെ അത് അര ഗുളിക വീഴ പ്രാവൊക്കെ രണ്ട് നേരം കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ആ ഒരു അസുഖം ചെയ്യും. പക്ഷെ എന്താ ക്വാറന്റൈനിൽ വേറെ ഇടണം, അവിടെ ഫുഡ് കൊടുക്കണം, അവിടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുക്കണം. അവിടെ വെച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലും എഴുതിയത്തിടാൻ പറ്റും. ഇത്രയും ഇപ്പോൾ തൽക്കാലികളുള്ളത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് ഇത് ഞാൻ പറഞ്ഞ ഹോമിയോ ഗുളികയാണ്. ഇതും പറഞ്ഞ ഈ അസുഖത്തിനുള്ള ഇതാ, ഈ തലപ്പേരി അസുഖത്തിന് മൂന്ന് നേരം കൊടുത്താൽ പ്രാവ് രക്ഷപ്പെടും. ഇത് വലിയ ഇതൊക്കെ ആർക്കൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു ഗുളിക കൊടുത്താൽ. പക്ഷെ ഇതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട്. ഒരു ബോട്ടിലിൽ 30 രൂപ 30 രൂപ ഹോമിയോ കടയിൽ പോയാലേ കിട്ടും. മറ്റുള്ളൊക്കെ അദ്ദേഹങ്ങൾ പറഞ്ഞ മാതിരിയുള്ള ഇതാ ഞാൻ പറഞ്ഞ ഈ വായിൻ്റെ അസുഖം എന്ന് അറിയില്ലേ ഇതാ ഈ വായിൻ്റെ അസുഖത്തിൻ്റെ മാതിരിയുള്ള ചുവപ്പും ബ്ലാക്കുള്ള ഗുളികയാണ്. അത് ഒരു തര ചെറിയ മണി തരികളാണ്. അതെന്ത് ചെയ്യുക, ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ചെറിയൊരു പാത്രത്തെ മറ്റി മുടക്കിയിട്ട് ഇത് വായ പുറത്തിയിട്ട് ഇങ്ങനെ എങ്ങനാണ്ട് തട്ടിക്കൊടുത്താൽ പറ്റുള്ളൂ. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇറങ്ങിപ്പോയി കുറച്ച് വെള്ളം എന്തെങ്കിലും ഒഴിച്ച് വെക്കണം. ഇതും അങ്ങനെ പോകും. ഇതൊക്കെയാണ് ഇപ്പോൾ താൽക്കാലികം ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം. നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി, എൻ്റെ നമ്പർ നിങ്ങൾ കൊടുത്താൽ മതി. ആർക്കായാലും എപ്പോൾ വിളിക്കണേലും കുഴപ്പമില്ല. ഇനി വാട്സപ്പിൽ ആയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ എൻ്റെ അടുത്തുള്ളതും ഞാൻ വിജയിച്ചതും ഞാൻ ചെയ്ത് വിജയിച്ചതുമായ പിന്നെ മരുന്നുകളെ ഇറക്കി വെച്ചാൽ അതിനാണ് അതാണ് കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് കളറാണ്, നമ്മൾ നേരത്തെ കണ്ട കളറ്. ഇത് ഒരു പ്രത്യേക മിശ്രിതത്തിലാക്കിയിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് പെയിന്റ് അടിക്കും. പെയിന്റ് അടിക്കും, ഇവരടിച്ചെടുത്താലും പച്ചയും ചുവപ്പ് പല കളറിലും എല്ലാം പോകൂലല്ലേ. അത് പോകില്ല, അത് ഒരു മിശ്രിതമുണ്ട്. ആ മിശ്രിതത്തിൽ പിന്നെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളറ് കാലാകാലം ആണെന്ന് അതുപോലെ പറഞ്ഞു പോകില്ല. അത് കളർ പോകില്ല. എന്നാൽ നമ്മൾ പ്രാവ് പറക്കുമ്പോൾ നമ്മളതാണെന്നും വേറെ എവിടെയെങ്കിലും പോയിരുന്നാൽ അതിനിങ്ങനെ റെഡ് കളർ. ഈ പ്രാവിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, പ്രാവ് അഥവാ പറഞ്ഞു പോയല്ലേ, പോയാൽ ആരത്തെയും കൈ കിട്ടിയിട്ട് നമ്പറല്ല അതിലപ്പുറമുണ്ടെങ്കിലും മനുഷ്യനെത്തില്ല. അതാണ് കണ്ടറിയ എല്ലാ സുദ്ധന്മാർ ആരെങ്കിലുമൊക്കെ വിളിച്ച് തന്നെങ്കിൽ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതായിപ്പെട്ടാണ്, അതാണ് ഈ കളർ ഇതൊക്കെ ഈപ്പെട്ട കളറുകൾ പറയുന്നത്. ഇതാ ഈ കളറ് ഒക്കെ ആ കളറാണ്. ഇത് മിക്സ് ചെയ്യണതിന് രൂപമുണ്ടായതിനനുസരിച്ച് മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഇതോടുകൂടി നിർത്താരേ, ഇത് നമ്മളെ പിന്നെ അയമോദകം എന്നൊരു വസ്തുവാണ്. അയമോദക ഈ വൈദ്യന്മാരെ പീടിയെന്നൊക്കെ കിട്ടും. നമ്മൾ ഉപയോഗിക്കണ്ടല്ലോ, നമ്മളെ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്ക് ഇതിനെ കുറവുണ്ടെങ്കിൽ പിടിച്ചാൽ മതി. ഇതേ സ്ഥിതി പ്രാവുകൾക്ക് കൊടുക്കണം വെള്ളത്തിലിട്ടിട്ട്, അതല്ലെങ്കിൽ ഈ സിറിഞ്ചിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു നുള്ളെടുത്തിട്ട് കലക്കിയിട്ട് ഇതാ കൊടുത്താൽ പയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അസുഖമുണ്ട് അതൊക്കെ പോകും. ഇതൊക്കെ നമ്മൾ പരീക്ഷണം നടത്തി വിജയിച്ചതാണ് വെച്ചാണല്ലോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാർക്കാൻ പറ്റില്ല വെച്ചാൽ ഇതാണ് ആ കാൽമല റിങ് റിങ്ങുകളല്ലേ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിയതാണ്. അതിൽ എൻ്റെ എൻ്റെ ഫോട്ടോ പിന്നെ പേര് ഇതിമാണുള്ളത്. ആ ഫോട്ടോ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, സ്ഥലത്തിന്റെ പേരുണ്ട്. ഈ വീഡിയോടെ നമ്മുടെ അഹമ്മദ് കുട്ടി കാക്കാന്റെ ചെനക്കിലാണ് നമ്മുടെ സ്ഥലം, മലപ്പുറം ജില്ലയിലെ ചെനക്കില. അങ്ങനെ ചെനക്കിലാണ് അപ്പൊ മൂപ്പര് എല്ലാ പറഞ്ഞിട്ടുണ്ട്. പ്രാവിന്റെ ഒരു ലഹരി തന്നെയാണ് മൂപ്പര് കിട്ടുക. നമുക്ക് വന്നപ്പോ നമുക്ക് മനസ്സിലായി, മൂപ്പര് ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു പ്രാവിന്റെ പിരാന്ത് എന്ന് പറയാം നമ്മുടെ മലപ്പുറം ഭാഷ, അങ്ങനെ പറയാം. അപ്പോ മൂപ്പരോട് നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, മൂപ്പര് നല്ല കാര്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ഇതോടെ നമ്മളെ വീഡിയോ ഒന്ന് നമ്മളെ അവസാനിപ്പിക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യട്ടെ. നിങ്ങളെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. ഇത് നല്ല അറിവുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാം. ഗുണം കിട്ടും, അറിയ രക്ഷപ്പെടട്ടെ. പാവല്ലേ, ഈ പ്രാവ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മള് വേറെ ഷെയർ ചെയ്യാം. ഈ അടുത്ത വീഡിയോ കാണുന്നവർ എച്ച് പി മുഹമ്മദ് കാലിക്കുറുക്കൻ സൈനിങ് ഓഫ്.